ആസ്പിരിൻ അഥവാ എക്കോസ്പിരിൻ 75, ഹൃദയ സംബന്ധമായ രോഗങ്ങളായിട്ടുള്ള നെഞ്ചുവേദന, അഞ്ചൈന പോലെയുള്ള സ്ട്രോക്ക്, ഹൃദയഘാതം തുടങ്ങിയ രോഗങ്ങൾക്ക് വേണ്ടി ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു മരുന്നാണ് എക്കോസ്പിരിൻ 75 എന്ന് പറയുന്നത്. എക്കോസ്പിരിൻ 75 നമ്മൾ കഴിക്കുമ്പോൾ രക്തകുഴലുകൾ സംബന്ധിച്ച രോഗങ്ങൾ കാരണമുണ്ടാകുന്ന ഹൃദയഘാതവും സ്ട്രോക്ക്, നെഞ്ചുവേദന പോലുള്ള അപകടകരമായ സാഹചര്യങ്ങളെ തടഞ്ഞുകൊണ്ടാണ് എക്കോസ്പിരിൻ 75 പ്രവർത്തിക്കുന്നത്. ഇത് കൂടിയിരിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളെ, അതായത് ഒരുമിച്ചിരിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളെ കുറച്ചുകൊണ്ട് രക്തം കട്ടുപിടിക്കുന്ന അവസ്ഥയെ തടയുവാനാണ് എക്കോസ്പിരിൻ 75 സഹായിക്കുന്നത്. എക്കോസ്പിരിൻ 75 കഴിക്കുന്നവർ പൊതുവെ ആഹാരത്തിന്റെ ഒപ്പം കഴിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പാലിന്റെ കൂടെ കഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എക്കോസ്പിരിൻ 75 നമ്മൾ ആഹാരത്തിന് ശേഷം കഴിക്കുമ്പോൾ വയറിനൊരു അസ്വസ്ഥത ഉണ്ടാക്കുവാൻ സാധ്യതയേറെയാണ്. അതുപോലെ തന്നെ എക്കോസ്പിരിൻ 75 കഴിക്കുന്നവരുടെ മലത്തിന് ഒരു കറുപ്പോ ഒരു ഇരുണ്ട നിറവ് കാണുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ബ്ലഡ് കട്ടയാകാതെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടത്തുന്നതിനാൽ എക്കോസ്പിരിൻ 75 പാർശ്വഫലങ്ങളിൽ രക്തസ്രാവം എന്നുള്ള അവസ്ഥയിലേക്ക് ഇത് നയിച്ചേക്കാം. അതുകൊണ്ട് മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാം. അതായത് നഖം വെട്ടുമ്പോൾ, ഷേവ് ചെയ്യുമ്പോൾ, മുടി വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദേഹം മുറിയാതെ തന്നെ ഈ പ്രവൃത്തികൾ ഏർപ്പെടേണ്ടതാണ്. മറ്റു മരുന്നുകളുമായി ചേരുമ്പോഴാണ് രക്തസ്രാവത്തിന് സാധ്യത കൂടുന്നത്. അതായത് ഹൈ റിസ്ക് മെഡിസിൻസ് അഥവാ ബ്ലഡിനെ നേർത്തതാകുവാൻ സഹായിക്കുന്ന വാർഫാരിൻ, ഹെപ്പാരിൻ പോലുള്ള മരുന്നുകളുടെ കൂടെ കഴിക്കുമ്പോഴും, അതുപോലെ തന്നെ ചില അന്റാസിഡുകൾ, ചില അസിഡിറ്റി ടാബ്ലറ്റുകളും, NSAID മരുന്നുകൾ, ഐബുപ്രൊഫൻ പോലെയുള്ള മരുന്നുകളുടെ കൂടെ കഴിക്കുമ്പോഴത്തേക്ക് രക്തസ്രാവത്തിന്റെ സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാദ സംബന്ധമായ രോഗത്തിനും വീക്കത്തിനും വേണ്ടി കഴിക്കുന്ന മെത്തോട്രെക്സേറ്റ് ടാബ്ലറ്റിന്റെ ഒപ്പം കഴിക്കുമ്പോഴത്തേക്ക് വിഷബാധയുടെ സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. ടോക്സിസിറ്റിയുടെ സാധ്യത, ശരീരത്തിൽ ടോക്സിസിറ്റി ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എക്കോസ്പിരിൻ 75 എടുക്കുന്നതിന് മുമ്പ് ഇത്തരം മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ അറിയിക്കേണ്ടതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് സർജറിയോ അല്ലെങ്കിൽ ഡെന്റൽ പരമായിട്ട് എന്തെങ്കിലും പ്രൊസീജിയറോ നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദിഷ്ട ഡോക്ടറോട് തന്നെ എക്കോസ്പിരിൻ 75 ടാബ്ലറ്റ് നിങ്ങൾ കഴിക്കുന്നതായ വിവരം അവരെ അറിയിക്കേണ്ടതാണ്. സന്ധിവാതപരമായ രോഗങ്ങളുള്ളവർ, ഗൗട്ട് പോലുള്ള രോഗങ്ങളുള്ളവർ, അതിന് മരുന്നെടുക്കുന്നവർ എക്കോസ്പിരിൻ 75 കഴിക്കുമ്പോൾ വേദനയും നീരും കൂടുവാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ നിങ്ങൾ ഡോക്ടറോട് വേദനയോ വീക്കമോ കൂടുന്നുണ്ടെങ്കിൽ ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. എക്കോസ്പിരിൻ 75 കഴിക്കുമ്പോൾ ചിലർക്ക് ശരീരത്തിൽ അലർജി വരികയും ചൊറിഞ്ഞു പൊട്ടുകയും ചുമന്നു വരുന്ന അവസ്ഥ, ആസ്മാറ്റിക് പ്രോബ്ലം ഉള്ളവർക്ക് ബ്രീത്തിംഗ് ഡിഫിക്കൽറ്റി എന്നിങ്ങനെ കാണിക്കുവാൻ സാധ്യതയുണ്ട്. അത്തരം അവസ്ഥകളിൽ നിങ്ങൾ ഡോക്ടറുടെ സഹായം തേടുക തന്നെ വേണം. മദ്യത്തിന്റെ ഒപ്പം മദ്യം ഉപയോഗിക്കുന്നവർ എക്കോസ്പിരിൻ 75 കഴിക്കുമ്പോൾ രക്തസ്രാവം ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ എക്കോസ്പിരിൻ 75 കഴിക്കുന്നവർ മദ്യം തീരെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. വൃക്ക സംബന്ധമായ രോഗികളുള്ളവരും സംബന്ധമായ മരുന്നുകൾ കഴിക്കുന്നവരും എക്കോസ്പിരിൻ 75 കഴിക്കുമ്പോഴത്തേക്ക് വൃക്കയുടെ ആരോഗ്യത്തിന് ഇത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് എക്കോസ്പിരിൻ 75 കഴിക്കുന്ന സമയത്ത് വൃക്കയുടെ ആരോഗ്യനില ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. എക്കോസ്പിരിൻ കഴിക്കുന്നവർക്ക് ചില സമയങ്ങളിൽ തല കറക്കും, അതുപോലെ തന്നെ ചെവിയിൽ ഒരു സൗണ്ട് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് യാത്ര ചെയ്യുന്നവർ, ഡ്രൈവ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം അപകട സാധ്യതകൾ തരണം ചെയ്യുവാനായിട്ട് എക്കോസ്പിരിൻ 75 ഡോക്ടർ നിർദ്ദേശിച്ച അളവിലും കൃത്യമായ സമയത്തും കൃത്യമായ അളവിൽ തന്നെ കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ ഡോക്ടറിന് സഹായം തേടേണ്ടതാണ്. നിങ്ങളിൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കുക തന്നെ വേണം. അതായത് രക്തസ്രാവം ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ, ബ്ലഡ് പ്രഷറിന്റെ അളവിൽ ഉണ്ടാകുന്ന വ്യത്യാസം, വൃക്കയുടെ പ്രവർത്തനത്തിന്റെ വ്യത്യാസം, ഇത്തരം സാഹചര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് അത് നിങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. എക്കോസ്പിരിൻ 75 ദീർഘകാലം ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കേണ്ട മരുന്നാകയാൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശത്തിൽ മാത്രം മരുന്നെടുക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.